സാറെ, ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ നാളെ മുതൽ ജോലിക്ക് വന്നില്ല. എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. 15 കൊല്ലം ഞാൻ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്താ. ആ എന്നോട് ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. സാറേ, എനിക്കിത് കൂടുതൽ വർത്തമാനം ഒന്നും പറയാനില്ല. ഞാൻ എന്തായാലും നാളെ മുതൽ സാറിന്റെ കമ്പനിയിൽ ജോലിക്ക് വരുന്നില്ല, മാത്രമേ ഉള്ളൂ. ശരി എന്നാ. എനിക്ക് ആ വിഷയം നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നാളെ പോലെ ഞാൻ എന്തായാലും അങ്ങോട്ട് ജോലിക്ക് പോകുന്നില്ല, അത്ര ഉള്ളു കാര്യം. നിങ്ങൾ ജോലി രാജ്യത്തിട്ട് എന്ത് ചെയ്യാൻ പോവാ? നമ്മൾ എങ്ങനെ ജീവിക്കും? ഈ നാട്ടിൽ ജോലിക്കാണ് പഞ്ഞമില്ലാത്ത. എന്തോരം ജോലി എടുക്കും? ഞാൻ ഓട്ടോ അടിച്ച് ജീവിക്കും. ഇനി കൂലിപ്പണിക്ക് പോകും. എന്നാലും അയക്കട കമ്പനിയിലേക്ക് ഞാൻ ജോലിക്ക് പോകണ്ട. ഞാൻ ആ ജോലി രാജിവെച്ചു. നിങ്ങൾ എന്ത് വർത്താനായി പറഞ്ഞത്? ഈ വീടിന്റെ വാടക എത്രയാണെന്ന് അറിയാവോ? 20,000 രൂപയാ മാസം കൊടുക്കട്ടെ. പിന്നെ പച്ചക്കറി, പാല്, പലവഞ്ചന എല്ലാത്തിനും ചെലവ് വേറെ. കൊച്ചിന്റെ മാസം ഫീസ് എത്രയാണെന്ന് അറിയാലോ നിങ്ങൾക്ക്? പിന്നെ കറണ്ട് ബില്ലാണെ അവർക്ക് തോന്നുന്നത് പോലെ ഓരോ മാസം കൂട്ടിക്കൊണ്ടിരിക്കണം. 45,000 രൂപയാണ് ഒരു മാസം കാര്യങ്ങൾ നടക്കണമെങ്കിൽ. എന്തിനീ കേരളത്തിൽ പട്ടിണി കിടക്കണമെങ്കിൽ കൂടി മാസം 5,000 രൂപ വേണം, അറിയാലോ? എന്നിട്ടാ ജോലി കളയാൻ നടക്കണത്? നീ ഇങ്ങനെ വളവളാന്ന് കടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ജോലിക്ക് പോണില്ല. അയാളുടെ ജോലി ഞാൻ രാജിവെച്ചു. ഇത് എന്റെ തീരുമാനമാണ്. നിങ്ങൾ ജോലി രാജിവെക്കാൻ പോവാണ്? എന്തിനാ നിങ്ങൾ ജോലി രാജിവെക്കാൻ പോണേ? അത് പറ കാര്യം പറയാം. ഞാൻ ജോലി രാജിവെക്കുന്നത് എന്റെ ഇഷ്ടപ്രകാരമാണ്. എനിക്ക് ആ വിഷയം നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വീട്ടിലത്തെ മാസം മാസം ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഈ കൂലിപ്പണി എടുത്തിട്ട് ഓട്ടോ ഓടിച്ച് നടത്താൻ പറ്റുന്ന? കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടോ എനിക്ക്? ഇത്രയും നാളും ഞാൻ പണിയെടുത്ത അങ്ങനെയാ. ഈ നാട്ടിൽ ഇനി ഇഷ്ടംപോലെ ജോലിയുണ്ട്. ഓട്ടോ ഓടിച്ചെങ്കിൽ ഓട്ടോ ഓടിച്ച്, ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തതെല്ലാം നടത്തും. പക്ഷെ എന്ത് വന്നാലും ഞാൻ ഇനി അയക്കടുത്തേക്ക് ജോലിക്ക് പോകില്ല. ആ ജോലി ഞാൻ രാജിവെച്ചു. ഞാൻ പറഞ്ഞാൽ അതിനെയും മാസം. ശരി ശരി ശരി, നമ്മൾ വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല. എന്താ ശരിക്കുള്ള പ്രശ്നം? നമുക്ക് പരിഹരിക്കാൻ പറ്റണമെങ്കിൽ ചെയ്യാം. പറയൂ, എന്താണ്? നിനക്കറിയാലോ, കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ അയാളുടെ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുക. രാപകലില്ലാതെ ഞാൻ അധ്വാനിച്ചു. നിന്റെ വീട്ടിലെ പല ഫംഗ്ഷനും എന്റെ വീട്ടിലെ പല ഫംഗ്ഷനും ഞാൻ പോയിട്ടില്ല. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ അയാൾക്ക് വേണ്ടി പണിയെടുത്തിട്ട് അയാൾ അവസാനം എന്നോട് കാണിച്ച് ഈ മാതിരി ചെറ്റത്ര, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് രാജിവെച്ചു. ശരി ശരി, പക്ഷെ അപ്പോഴും നിങ്ങൾ എന്താ പ്രശ്നം എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്താ കാര്യം? അറിയാലോ, ഞങ്ങൾ 7 പേരാണ് ആ ടീമിലുള്ളത്. കഴിഞ്ഞ 1 വർഷം ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ട് അയാൾക്ക് 5 കോടി രൂപയാണ് ലാഭം കിട്ടിയത്. ആ 5 കോടി രൂപ ലാഭം കിട്ടിയതിന് ഞങ്ങളോട് ഈ പരിപാടി അയാൾ ചെയ്യരുതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത്. എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. ഓക്കെ, പക്ഷെ പിന്നെ നിങ്ങൾ എന്താ പ്രശ്നം എന്ന് പറയണില്ല എന്നോട്. എന്താ പ്രശ്നം? 5 കോടി രൂപ ലാഭം കിട്ടിയതിന് അയാൾ ഞങ്ങൾ 7 പേർക്കും തായ്ലൻഡിലേക്ക് ഒരു ഫ്രീ ട്രിപ്പ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാമോ, 1 ആഴ്ചത്തേക്ക് താമസം, ഫുഡ് ഫ്രീ, എല്ലാം ഫ്രീ. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് രാജിവെക്കുന്നു. അയാൾ ചെയ്ത ന്യായമായിട്ടുള്ള കാര്യമല്ലേ ചേട്ടാ? 1 ആഴ്ചത്തേക്ക് ഫ്രീ ട്രിപ്പ് ഓഫർ ചെയ്തതിന് നിങ്ങൾ എന്തിനാ രാജിവെക്കുന്നത് ചേട്ടാ? എനിക്ക് മനസ്സിലാവണില്ല. ഫ്രീ ട്രിപ്പ്? ഞാൻ അവരോട് പറഞ്ഞു എന്റെ ഭാര്യയും കൊച്ചിനെയും കൂടെ എനിക്ക് കൊണ്ടുപോകണം. ഞങ്ങൾ 7 പേരും ബാക്കിയുള്ളവരും പറഞ്ഞു അവരുടെ ഭാര്യയും മക്കളെയും കൊണ്ടുപോകണം. അത് അയാൾക്ക് സമ്മതമല്ല. ഫാമിലിയും കൂടെ അഫോർഡ് ചെയ്യാനുള്ള ബഡ്ജറ്റ് അയാൾക്ക് ഇല്ലാന്ന് അയാൾ പറയുന്നത്. 1 ആഴ്ചത്തേക്ക് എനിക്ക് എന്റെ ഭാര്യയും കൊച്ചിനെയും വിട്ട് മാറി നിൽക്കാൻ വലിയ പാടാ. അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള ആളുടെ കമ്പനിയിൽ ജോലിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാനിപ്പോ രാജിവെക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറയാ, ഭാര്യയും കൊച്ചും ഒന്നല്ലോ കമ്പനിക്ക് വേണ്ടി പണിയെടുത്ത്, നിങ്ങൾ 7 പേരല്ലേ. അതുകൊണ്ട് നിങ്ങൾ മാത്രം പോയാൽ മതി. ബാക്കിയുള്ളവരെ കൊണ്ടാണല്ലോ ഫണ്ടൊന്നും പുള്ളിക്കില്ല. ജീവനക്കാരുടെ കുടുംബത്തോട് സ്നേഹമില്ലാത്ത ഒരുത്തന്റെ കമ്പനിയിൽ ഞാനങ്ങനെ ജോലി ചെയ്യുന്നു, എനിക്ക് പറ്റില്ല. ഞാൻ അതുകൊണ്ടാ രാജിവെച്ചു. എന്റെ പൊന്ന് ചേട്ടാ, ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇത്രയും നല്ലൊരു കമ്പനിയും ഇത്രയും നല്ലൊരു ജോലിയും കളഞ്ഞിട്ട് റിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ വിട്ടിട്ടല്ലേ കാണിക്കണം? എന്റെ ചേട്ടാ, 1 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ എന്റെ അമ്മയോട് ഇവിടെ ഒന്ന് കാണില്ലേ, പോയിട്ട് വാ. എന്നാലും 1 ആഴ്ച നിങ്ങളെയൊക്കെ പിരിഞ്ഞിരിക്കാന്ന് വെച്ചില്ല. എന്റെ പൊന്നേട്ടാ, 1 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ എന്റെ അമ്മയോട് വന്ന് നിൽക്കാൻ പറയില്ലേ, പോയി അടിച്ച് പൊളിച്ചിട്ട് വാ തായ്ലൻഡിൽ പോയിട്ട്. ആ ശരി. എന്തൊരു സ്നേഹം എന്നോടും കൊച്ചിനോടും, ഒരു കുടുംബ സ്നേഹം.